ഇന്ന് എനിക്കൊരു ഫോൺ വന്നു. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നു. ആ കേസിന് ആധാരം എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. FIR ഇട്ടതിന് കാരണം കേരള പോലീസ് എടുത്ത കേസാണ് കേട്ടോ. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് EVM മെഷീനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തോ എഴുതി പോയതിനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVM സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ ഉന്നയിച്ചാൽ കേസെടുക്കുന്ന കേരള പോലീസ്, FIR ഇട്ട് കേസെടുക്കുന്ന കേരള പോലീസ്, അത് ആർക്കെതിരെയും കേസെടുക്കുന്ന കേരള പോലീസ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? KK ശൈലജയ്ക്കെതിരെ ഒരു സൈബർ അതിക്രമം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ പ്രതികൾ ഇതിനോടകം തന്നെ പിടിക്കാമല്ലോ? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാം അങ്ങ് ആസ്ട്രേലിയയിലോ ഉഗാണ്ടയിലോ ഒന്നും ഇരുന്ന് കമൻ്റ് ഇടുന്ന ആളുകളായിരിക്കില്ല. നാട്ടിലെ ഫാമിലി ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണ്? ഇവിടെ നിജേഷ് അരവിന്ദിൻ്റെ ശരീരഭാഷ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ആദ്യ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം കിടന്ന് വളരെയധികം വിളറി പിടിക്കുകയാണ്. അച്ഛൻ ഇവിടെയില്ല, പത്തായത്തിലില്ല എന്ന് കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളല്ല പ്രതി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ അങ്ങ് പാടുപെടുകയാണ്. അത് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചത്. ആ രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേണം. ഏറ്റവും ആദ്യം CIA യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഉയർന്നു വന്നു. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ? പ്രകടന പത്രികയുടെ 8-ാം പേജ് നോക്ക്. അവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൃത്യമായി ഇവിടെ CIA നിരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാം 8-ാം പേജും പരതി ആ പ്രകടന പത്രിക മൊത്തം പലതവണ തിരിച്ചും മറിച്ചും വായിച്ചു. ഒരിടത്ത് പോലും CIA എന്നോ പൗരത്വ ഭേദഗതി നിയമമെന്നോ ഇല്ല. SDPI ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു. കോൺഗ്രസിന് കിട്ടിയ അംഗീകാരമാണ് SDPIയുമായി ബന്ധപ്പെട്ട ഉള്ള ആ പിന്തുണ എന്നാണ് അന്ന് KSുധാകരൻ KPCC പ്രസിഡന്റ് പറഞ്ഞത്. അവസാനം 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നു. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയമാണ് അവരുടെ കൊടി. 140 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൊടി പോലും അവരുടെ പരമോന്നത നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ, ഞാൻ പറയാം ആ കൊടി പോലും പിടിക്കാൻ ഈ വയനാട്ടിലോ വടകരയിലോ ഒന്നും പറ്റാത്ത സാഹചര്യം വന്നു. ഇങ്ങനെ ഉയർന്നു വന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളും അത് ഇലക്ടറൽ ബോണ്ട് ഉൾപ്പെടെ ഒരൊറ്റ വിഷയത്തിൽ പോലും കോൺഗ്രസിന് മറുപടി പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് പല മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടുമെന്ന് വന്നപ്പോ കള്ളം പ്രചരിപ്പിക്കാനും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കാനും നുണ പ്രചരിപ്പിക്കുവാനും അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതേ ഷാഫി പറമ്പിലിന്റെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴല്ലേ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞ് കൈയടിച്ച് പാട്ടുപാടിയത്? അത് ഞങ്ങളല്ല എന്ന് പറയാൻ പറ്റുമോ അവർക്ക്? നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ. എന്താ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലിന് എന്താ നിങ്ങൾ മാന്യത കാണാത്തത്? എന്താണ് അവർ ചെയ്യുന്നത്? മോശം പരിപാടിയാണോ? ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർ തൊഴിലുറപ്പ് പദ്ധതികൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയത്നിക്കുന്ന ആ തൊഴിലാളികളെ പരസ്യമായി നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ? ആ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ തള്ളിപ്പറഞ്ഞ് ശരിയായിട്ടില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ശൈലജ ടീച്ചർ ചോദിച്ചു എന്ന് പറയുന്ന ആ പ്രൊഫൈൽ വീഡിയോയും പ്രചരണ മെറ്റീരിയലും അത് ആരാണ് നിർമ്മിച്ചതെന്ന് അന്വേഷിച്ചാൽ കണ്ടെത്തും. അതുപോലെ മാതൃഭൂമിയുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കാർഡ് ഉണ്ടാക്കിയവർ കണ്ടെത്തണം. അതുപോലെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഓരോ വിഷയവും, കൊട്ടിയത്തുള്ള നൌഫലിന്റെ ഫോട്ടോ വെച്ച് ഇതാ ബോംബ് സ്ഫോടനത്തിലുള്ള പ്രതിയുമായി ബന്ധപ്പെട്ട് ടീച്ചർ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം പ്രചരിപ്പിച്ചത് കൃത്യമായി UDFന്റെ പ്രൊഫൈലാണെന്നും അതുപോലെ തന്നെ എവിടെയാണ് നിർമ്മിച്ചതെന്നും ഇതെല്ലാം കനകോലുവിന്റെ സംസ്കാരമാണെന്നും ഇത് എന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം തുടങ്ങിയതെന്നും ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ, രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് ആരാണെന്നും എല്ലാം കൃത്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ലേ, ഇത്തരത്തിൽ ഒരു പോൺ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ, അശ്ലീല വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആരാണത് പ്രചരിപ്പിക്കാത്തത് എന്ന് ചോദിച്ചത് പ്രതിപക്ഷ നേതാവല്ലേ? അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തന്നോ? മാതൃഭൂമിയുടെ ക്ലബിൽ ഇത് ഉണ്ടാവുമല്ലോ, ആ വീഡിയോ ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ അതിനെ സിമ്പിളായി കണ്ട് അണികൾക്ക് പ്രചരിപ്പിക്കാനുള്ള വേദി ഒരുക്കിയത് UDF ആണ്. ഞങ്ങൾ പറയുന്നു ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പോലീസ് ആക്ട് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം, കളക്ടർക്ക് വരണാധികാരി എന്ന രൂപത്തിൽ ഇടപെടാം. കാരണം ഇത് ഇലക്ടറൽ ഓഫൻസ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ
തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന രൂപത്തിൽ സ്ഥാനാർത്ഥി വ്യക്തിഹത്യ നടത്തുന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ തിക്ക് മറ്റേ സ്കിൻ ഉള്ളവരായിരിക്കണമെന്നെല്ലാം കോടതിയും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണത്തിലാണ്. വികസന പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറയാം. ഇന്നെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന് പറയാം. അതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ്. തല വെട്ടിക്കയറ്റി വീഡിയോ പ്രചരിപ്പിച്ച് ഈ സൈബർ ഓഫൻസിൽ ആളുകളെ അധിക്ഷേപിക്കുന്ന വിഷയത്തിൽ പരാതി ചെന്നാൽ എന്ത് ആക്ഷനാണ് ഇവിടെ എടുക്കപ്പെടുക എന്നുള്ള ആദ്യത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ദൃശ്യതയുള്ള വനിതകളിൽ അധിക്ഷേപം നേരിടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? സംശയമാണ്. എന്തുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്? അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന ഒരു അവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ക്രൈം ചെയ്യുന്ന ആളുകളെ കൃത്യമായി പൂട്ടുക എന്ന അടിസ്ഥാനപരമായ കാര്യമുണ്ട്. അതിവിടെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ കേസിൽ മാത്രമല്ല, പൊതുവേ നിങ്ങളുടെ നേതാക്കളായാലും അവരുടെ നേതാക്കളായാലും അധിക്ഷേപിക്കപ്പെടുമ്പോൾ ചർച്ച നടക്കുന്നുണ്ട്, രോഷപ്രകടനം നടക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ഇപ്പോൾ കുറേ അധികം ആളുകൾ ശൈലജീറെ അധിക്ഷേപിച്ചത് ഞാനും കണ്ടു. അപ്പോൾ അതിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അണികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു ഫൈസൽ എന്ന ആളുടെ കമന്റ് കണ്ടു. അയാൾ വടകരക്കാരനല്ല, അയാൾ അജ്മാനിൽ ജോലി ചെയ്യുന്ന ഈ തൃശൂർ ജില്ലയിൽപ്പെട്ട ആളാണ്. ഈ സൈബർ ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകളുള്ള ഒരു സ്ഥലമാണല്ലോ, ആർക്കും എന്ത് തോന്നിവാസവും പറയാം എന്നൊരവസ്ഥയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കമന്റ് ഇടാൻ പോകുന്ന, ചീത്ത വിളിക്കാൻ പോകുന്ന ആളുകളെല്ലാം ഷാഫി പറമ്പിലോ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കമ്മിറ്റിയോ ചുമതലപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ ഈ തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കുക? അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾ അറിയാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ അയാളും അവിടെ ഇരയാക്കപ്പെടില്ലേ? ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് വനിതകളായിട്ടുള്ള പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല അപമാനമുള്ളത്. ഇപ്പോൾ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ചർച്ചയുടെ പെർഫോമൻസ് എങ്ങനെയായാലും എത്രയോ ആക്ഷേപങ്ങൾ നമ്മളും കേൾക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ചില ആളുകൾ പല തരത്തിലുള്ള രോഗത്തിനടിമയായി ഇത്തരത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ വന്ന് അപകീർത്തിപ്പെടുത്തൽ തൊഴിലാക്കി മാറ്റിയ നിരവധി ആളുകളുണ്ട്. ഇവിടെ IPC ഒഫൻസ് ഉണ്ട്, സൈബർ നിയമപ്രകാരം പരാതി കിട്ടിയാലും പോലീസിനെടുക്കാവുന്ന കേസുണ്ട്, മജിസ്ട്രേറ്റിനെടുക്കാവുന്ന കേസുണ്ട്. ഡിഫാമേഷൻ ആണെങ്കിൽ അപകീർത്തി കേസുകൾ നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ടേ കൊടുക്കാൻ കഴിയൂ, പോലീസിന് നേരിട്ട് കോഗ്നിസൻസ് എടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ പോലീസ് എടുത്തേ പറ്റൂ. അത് ഏത് തരത്തിലുള്ള പരാതി കിട്ടിയാലും ഇത്തരത്തിലുള്ള ഒഫൻസ് ആവർത്തിക്കാതിരിക്കാൻ പാകത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം, മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. അതിൽ യാതൊരു ദാക്ഷിണ്യവും പാടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെട്ടാലും വലിയ ഒഫൻസ് ഒന്നും കിട്ടില്ല, ഒരു വക്കീൽ നോട്ടീസ് കിട്ടും, അതിന് മറുപടി കൊടുത്താൽ തീരും എന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ഡിഫാമേഷൻ പരാതിയായിട്ട് പോകുമ്പോഴോ അതിൽ സെക്ഷൻ 65B എവിഡൻസ് ആക്ടിന്റെ പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും വേണം. കാരണം ഒരു പബ്ലിഷ് ചെയ്തു എന്ന് തെളിയിക്കാൻ, അത് അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്തു എന്ന് തെളിയിക്കാൻ അതിൻ്റെതായിട്ടുള്ള സാധുതയുമായി ബന്ധപ്പെട്ട എവിഡൻസ് ആക്ടിലെ വകുപ്പ് വേണം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷ വേണം. അപ്പോൾ പല കേസുകളും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കും വലിയ തരത്തിൽ അത് വീണ്ടും ആവർത്തിക്കാനുള്ള ത്വരയുണ്ടാകുകയാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയെ ഇത്രയധികം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും, പ്രത്യേകിച്ച് സെക്സ്വൽ ആയി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോൺ വീഡിയോ അടക്കം തല വെട്ടി മാറ്റി കയറ്റി പ്രചരിപ്പിച്ച് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന നടപടി, അത് പോലീസ് അന്വേഷിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കട്ടെ. ഇലക്ഷൻ ഇപ്പൊ കഴിയില്ലോ, 10 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന, പൊതുസമൂഹത്തിൽ ഏറ്റവും വ്യക്തിമുദ്ര പതിപ്പിച്ച് മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.